वेलकम फ्रेंड्स कई क्लास नाम डिस्क एबयोटिक फैक्टर्स टेम्परेचर वाटर लाइट सोयल इन नाम डिस्क एबयोटिक फैक्टर्स ई अजीव घटक और ऑर्गानिज्म रेस्पोंडियां नाम डिस्क सो रेस्पोंड टू एबयोटिक फैक्टर्स अजीव घटक ऑर्गानिज्म പ്രതികരിക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ പ്രധാനമായുള്ള ജീവി ഘടകങ്ങൾ അല്ലെങ്കിൽ എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ ടെമ്പറേച്ചറും എക്സാമ്പിൾ ആണ് അതേപോലെ തന്നെ വാട്ടർ സോയിൽ ദെൻ ഈ പറയുന്ന ലൈറ്റ് മറ്റൊരു എക്സാമ്പിൾ ആണ് ഇങ്ങനെയുള്ള എബയോട്ടിക് ഫാക്ടേഴ്സ് നമുക്കറിയാം ഓരോ ആവാസ വ്യവസ്ഥയിലും ഓരോ ഹാബിറ്റാറ്റിലും ഈ പറയുന്ന എബയോട്ടിക് ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് അല്ല അത് ഡ്രാസ്റ്റിക്കലി മാറിക്കൊണ്ടിരിക്കും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ക്ലൈമറ്റ് അനുസരിച്ചും ഈ പറയുന്ന എബയോട്ടിക് ഫാക്ടേഴ്സിന്റെ തോതും വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിലും അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ആവുകയാണെങ്കിൽ ഈ പറയുന്ന എബയോട്ടിക് ഫാക്ടേഴ്സ് ചേഞ്ച് ആവുകയാണെങ്കിൽ How these organisms, habitat-il kaanunna organisms, they cope up with this abiotic changing abiotic factor. Ee parayunna abiotic factors node engana ee changing abiotic factors node engana organism cope up cheyyum, engana adjust cheyyum ennaanu nammal parishodhikkendathu. Anga pradhanamayum ee parayunna abiotic factors il undaavunna vedhiyanam, ore samayangalil undaavunna prathyastha reethiyulla abiotic factors il undaavunna vedhiyanam ee parayunna organisms-inte internal environment-ine aanthrika paristhithiye വലിയ തോതിൽ ബാധിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ ഓർഗാനിസത്തിന്റെ തെർമോ റെഗുലേഷനും അതേപോലെ തന്നെ ഈ പറയുന്ന ഓസ്മോട്ടിക് റെഗുലേഷനും ഒക്കെ സാധ്യമാകേണ്ടതുണ്ട് അപ്പോൾ വർഷങ്ങളായി ഈ പറയുന്ന ചേഞ്ചിങ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ചേഞ്ചിങ് എബയോട്ടിക് ഫാക്ടേഴ്സിനോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഓർഗാനിസംസ് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ദേ ഹാവ് ഇൻവോൾവ്ഡ് സ്പെഷ്യൽ ആയിട്ടൊരു മെക്കാനിസം ഫോം ചെയ്തിട്ടുണ്ട് ആ ഫോം ചെയ്ത മെക്കാനിസത്തെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ പ്രധാനമായി നമുക്കറിയാം ചേഞ്ചിങ് അതായത് റെസ്പോണ്ട് ടു എബയോട്ടിക് ഫാക്ടറിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ചേഞ്ചിങ് നേച്ചർ ഓഫ് എബയോട്ടിക് ഫാക്ടർ എബയോട്ടിക് ഫാക്ടർ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ഹാബിറ്റാറ്റിലും ഓരോ ആവാസ വ്യവസ്ഥയിലും ഓരോ സീസൺ അനുസരിച്ചും പല സമയങ്ങളിൽ ആ എബയോട്ടിക് ഫാക്ടറിന്റെ എഫക്ട് വ്യത്യസ്തമായിരിക്കും അങ്ങനെയുള്ള വ്യത്യസ്തമായ എബയോട്ടിക് ഫാക്ടറിന് കോപ്പ് അപ്പ് ഹൗ ദീസ് ഓർഗാനിസംസ് ഓർഗാനിസംസ് ആ ചേഞ്ചിങ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ചേഞ്ചിങ് എബയോട്ടിക് ഫാക്ടേഴ്സ് എങ്ങനെ കോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കും ഇവിടെയാണ് വർഷങ്ങളായി എക്സിസ്റ്റ് ചെയ്യുന്ന മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇവല്യൂഷന്റെ ഫലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന എബയോട്ടിക് ഫാക്ടേഴ്സ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നേടുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ കേപ്പബിലിറ്റി ഉണ്ടാവുന്ന സമയത്ത് ദ ഹാവ് ക്രിയേറ്റ് എ കോൺസ്റ്റന്റ് ഇന്റേണൽ ടെമ്പറേച്ചർ അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ടെമ്പറേച്ചർ അങ്ങനെ ഈ പറയുന്ന മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ഇവല്യൂഷന്റെ ഫലമായിട്ട് ഒരു കോൺസ്റ്റന്റ് എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു ആ കോൺസ്റ്റന്റ് എൻവയോൺമെന്റ് ഓരോ ഓർഗാനിസത്തിലും ഡിഫറെന്റ് ആയിരിക്കും ആ ഓർഗാനിസംസ് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഓസ്മോട്ടിക് റെഗുലേഷന്റെ ഫലമായി അങ്ങനെ ക്രിയേറ്റ് ഉണ്ടാക്കപ്പെട്ട ഫലമായിട്ട് ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റന്റ് ഓസ്മോട്ടിക് പ്രഷറിലും അവൻ മാക്സിമം പെർഫോം ചെയ്യാൻ കഴിയും അതായത് ആ ഓർഗാനിസത്തിന്റെ എഫിഷ്യൻസി മാക്സിമം എഫിഷ്യൻസി ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ പർട്ടിക്കുലർ ഓസ്മോട്ടിക് റെഗുലേഷനിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കോൺസ്റ്റന്റ് എൻവയോൺമെന്റിലെ മാക്സിമം എഫിഷ്യൻസി ഇൻ കോൺസ്റ്റന്റ് ഇന്റേണൽ ടെമ്പറേച്ചർ ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ കോൺസ്റ്റന്റ് എൻവയോൺമെന്റിലെ മാക്സിമം എഫിഷ്യൻസി ഓർഗാനിസം കാണിക്കുന്നു എൻഹാൻസസ് ഓവറോൾ ഫിറ്റ്നസ് ഓഫ് ദ സ്പീഷീസ് ഫിറ്റ്നസ് ഓഫ് ദ സ്പീഷീസ് അത് ഓവറോൾ ആയിട്ടുള്ള ആ ഓർഗാനിസിന്റെ ഫിറ്റ്നസ്സിനെ എൻഹാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഈ ചേഞ്ചിങ് എൻവയോൺമെന്റ് ചേഞ്ചിങ് ആയിട്ടുള്ള എബയോട്ടിക് ഫാക്ടേഴ്സ് ദറ്റ് ക്രിയേറ്റ്സ് ദ ഓർഗാനിസം ടു സെറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഓസ്മോ റെഗുലേഷൻ ദറ്റ് മീൻസ് കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ്
കോൺസ്റ്റന്റ് എൻവയോൺമെന്റിൽ വെച്ചുകൊണ്ട് മാക്സിമം എഫിഷ്യൻസിയോടെ വർക്ക് ചെയ്യാനും മാക്സിമം ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് മാക്സിമം മെറ്റാബോളിക് ആക്ടിവിറ്റി മാക്സിമം ആക്കാൻ അവന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മാക്സിമം പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്പീഷീസിന്റെ തന്നെ ഓവറോൾ ഫിറ്റ്നസ് ഉള്ള ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ഓസ്മോ റെഗുലേഷനും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓരോ ഓർഗാനിസത്തും ദറ്റ് ആർ ക്രിയേറ്റഡ് ദറ്റ് ആർ ഡെവലപ്ഡ് ദറ്റ് ആർ അക്വയേർഡ് ബൈ ദ യൂസ് ഓഫ് ദീസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് ആബയോട്ടിക് ഫാക്ടേഴ്സ്. അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് ഇൻട്രാക്ഷൻ ഇവല്യൂഷന്റെ ഭാഗമായിട്ട് പരിണാമപരമായിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സിൽ ഈ ഇൻട്രാക്ട ഫലമായിട്ട് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഓസ്മോ റെഗുലേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഒരു ഈ ഓർഗാനിസത്തിന്റെ ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആ പർട്ടിക്കുലർ ഓസ്മോ റെഗുലേഷൻ ആ സമയത്ത് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓർഗാനിസമായി അത് മാറി. ദാറ്റ് എൻഹാൻസസ് ദ സ്പീഷീസ് ആ സ്പീഷീസിന്റെ ഓവറോൾ ആയിട്ടുള്ള ഫിറ്റ്നസിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എന്താണ് കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ്. ഈ പുറമേയുള്ള ടെമ്പറേച്ചർ കൂടുകയും ഓസ്മോ റെഗുലേഷൻ വ്യത്യാസം വരികയും ചെയ്യുമ്പോഴും ഈ ഓർഗാനിസിന്റെ ഇന്റേണൽ എൻവയോൺമെന്റിലുള്ള കോൺസ്റ്റന്റ് ആയിട്ടും ടെമ്പറേച്ചർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ കേസിലാണെങ്കിൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ ദോ ഔട്ട്സൈഡ് എൻവയോൺമെന്റ് ഡിഫറെൻ്റ് ഔട്ട്സൈഡ് എൻവയോൺമെന്റ് 40 ഡിഗ്രിയിലേക്ക് മാറിയാൽ പോലും അവൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്റേണൽ ടെമ്പറേച്ചർ അവൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അവന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അവൻ്റെ അവന് ആ സമയത്ത് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. മാക്സിമം മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നു. ദറ്റ് ലീഡ്സ് ടു എൻഹാൻസസ് ദ ഓവറോൾ ഫിറ്റ്നസ് ഓഫ് ദ ഓർഗാനിസം. ആ ഓർഗാനിസിൻ്റെ ഓവറോൾ ഫിറ്റ്നസ്സിന് അത് സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇഫ് എ പേഴ്സൺ ഈസ് പെർഫോം ഇൻ 26 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 26 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചറിൽ ഒരു ഒരു ഹ്യൂമൻ ബീങ്ങിന് ഒരാൾക്ക് നല്ലവണ്ണം പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരാളാണെങ്കിൽ പിന്നീട് ടെമ്പറേച്ചർ കൂടുകയോ ടെമ്പറേച്ചർ വലിയ തോതിൽ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവന് ഈ 26 ഡിഗ്രി ടെമ്പറേച്ചർ അത്ര പോസിറ്റീവ് ആയിട്ട് അവന് ശരീരത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം വി പേഴ്സൺ ഹാവ് ടു അഡ്ജസ്റ്റ് വിത്ത് ദിസ് 26 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ആ 26 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പുറത്താണ് സമയത്ത് അവന് മാക്സിമം അവൻ്റെ എഫിഷ്യൻസി അവൻ്റെ എഫിഷ്യൻസി ഓഫ് വർക്ക് ഹൈ ആണെങ്കിൽ ബയോകെമിക്കൽ വർക്കായാലും ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയാലും ഹൈ ആയി പെർഫോം ചെയ്യാൻ കഴിഞ്ഞാണെങ്കിൽ അവൻ ദാറ്റ് പേഴ്സൺ ഇസ് കംഫർട്ടബിൾ ഇൻ ദസ് 26 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. വെൻ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് വാട്ട് വിൽ ഹാപ്പൻ, ടെമ്പറേച്ചർ വിൽ ഡിക്രീസ് വാട്ട് വിൽ ഹാപ്പൻ, ദ ഓർഗാനിസംസ് നോട്ട് പെർഫെക്ട്ലി കംഫർട്ടബിൾ, സോ ദേ ഹാവ് ടേക്ക് സം ആർട്ടിഫിഷ്യൽ മീൻസ് ടു ഓവർകം ദാറ്റ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി സം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കും. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ വി ഹാവ് ടു യൂസ് എ സി. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ നമ്മൾ ഹീറ്റർ കാറുകളിലൊക്കെ ഹീറ്റർ ഉപയോഗിക്കും. ദിസ് ഈസ് നോട്ട് എ നാച്ചുറൽ മെത്തേഡ് ബട്ട് ആർട്ടിഫിഷ്യൽ മെത്തേഡ്. ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഒരു പരിധി വരെ ആ പറയുന്ന പേഴ്സൺ അത് ഓവർകം ചെയ്യുകയായിരിക്കണം. പക്ഷേ നേരെ മറിച്ച് ഒരു അനിമലാണെങ്കിൽ ഹ്യൂമൻ ബീങ് അല്ലാതെ മറ്റൊരു അനിമലാണെങ്കിൽ ഹൗ ടു ദി ഓവർകം ദാറ്റ് സിറ്റുവേഷൻ. സം ഓഫ് ദി എക്സാമ്പിൾസ് എങ്ങനെ നമുക്ക് ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഈ പറയുന്ന സിറ്റുവേഷൻ ഈ പറയുന്ന അൺഫേവറബിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് നമുക്ക് ഏതെല്ലാം രീതിയിൽ ഓവർകം ചെയ്യുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ആ ഓവർകം ചെയ്യുന്ന രീതി നമുക്ക് 1 by 1 പരിശോധിക്കാം. അതിൽ ആദ്യമായി ഓവർകം ചെയ്യുന്നത് ഇങ്ങനെയുള്ള അവസ്ഥ ഓവർകം ചെയ്യുന്ന ആദ്യത്തെ ഒരു രീതി ഇങ്ങനെയാണ്, ദാറ്റ്സ് കോൾഡ് റെഗുലേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് റെഗുലേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ആൻസർ ഉള്ളു. റെഗുലേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ഇന്റേണൽ എൻവയോൺമെന്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞ റെഗുലേറ്റ് കോൺസ്റ്റന്റ് എൻവയോൺമെന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് അഥവാ ഹോമിയോസ്റ്റാസിസ് ഓർഗാനിസംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും. ഇങ്ങനെയുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആബയോട്ടിക് ഫാക്ടേഴ്സ് സിറ്റുവേഷൻ വരുമ്പോൾ ഈ പറയുന്ന ഓർഗാനിസം അവൻ്റെ കോൺസ്റ്റന്റ് ഇന്റേണൽ ടെമ്പറേച്ചർ ഇന്റേണൽ ഓസ്മോട്ടിക് റെഗുലേഷൻ എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഓർഗാനിസം വിളിക്കുന്നവരുണ്ട് റെഗുലേറ്റ് എന്ന പേര് അറിയപ്പെടുക. മെജോറിറ്റി ഓഫ് ബേർഡ്സ് ആർ ഓൾ ബേർഡ്സ് എല്ലാ ബേർഡ്സുകളും അതുപോലെ തന്നെ ലോവറായിട്ടുള്ള ഇൻവെർട്ടിബേഡ്സ് വെർട്ടിബേഡ്സ് അതുപോലെ മാമൽസ് എന്നീ ഓർഗാനിസംസ് എല്ലാം ഏത് വിഭാഗത്തിൽപ്പെടും? ഈ പറയുന്ന റെഗുലേറ്റേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടും. കൺസിഡർ ഫോർ എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് നമ്മുടെ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ മാമൽ വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹോമിയോ ഇന്റേണൽ എൻവയോൺമെന്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്റേണൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പുറത്തെ ടെമ്പറേച്ചർ ഹൈ ആണെങ്കിലും പുറത്തെ ടെമ്പറേച്ചർ വളരെ കൂളറായ സിറ്റുവേഷൻ ആണെങ്കിൽ വാട്ട് വിൽ ബി ഡു? അപ്പോൾ അതിന് ആൻസർ ഇതാണ്, ഓർഗാനിസംസ് റെഗുലേറ്റ് മെയിൻറ്റെയിൻ ദ കോൺസ്റ്റന്റ് ഇന്റേണൽ ടെമ്പറേച്ചർ
maintain their constant internal temperature by if the condition is so hot, condition is too hot, organism will what will be sweat ചെയ്യുന്നു, നമ്മൾ വേർക്കാൻ തുടങ്ങുന്നു. വേർക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ദ ഇവാപറേറ്റീവ് കൂളിംഗ് നടക്കുന്നു, ഇവാപറേറ്റീവ് കൂളിംഗ് നടക്കുന്നു. അതിൻ്റെ ഫലമായി നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഇവാപറേറ്റീവ് കൂളിംഗ്, ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നു. അത് അങ്ങനെ നമുക്ക് ശരീരം നമ്മുടെ ശരീരത്തിന് ഇൻറ്റേർണൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ നമുക്ക് സാധിക്കുന്നു. സോ ഫസ്റ്റ് ഈസ് ഹൗ ടു കോപ്പ് അപ്പ് വിത്ത് ദി ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ബൈ റെഗുലേറ്റേഴ്സ്. റെഗുലേറ്റേഴ്സ് കോപ്പപ്പ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ സ്വറ്റ് ചെയ്യുകയും വേർക്കുകയും വേർക്കിൻ്റെ ഫലമായിട്ട് ഇവാപറേറ്റീവ് കൂളിംഗ് ഉണ്ടാകുകയും ആ കൂളിംഗിൻ്റെ ഫലമായി ശരീരത്തിന് ആ പറയുന്ന ടെമ്പറേച്ചർ ലോവർ ചെയ്യാൻ തുടങ്ങും. ആ ടെമ്പറേച്ചർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തത്, if the condition is cooler ആണെങ്കിൽ സംഭവിക്കും, നമ്മുടെ ഇന്ത്യയിലെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, പുറത്ത് വളരെ തണുപ്പാണെങ്കിൽ സംഭവിക്കും, നമ്മുടെ ശരീരം ഷിവർ ചെയ്യാൻ തുടങ്ങും. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എക്സസൈസ്, ഷിവർ ചെയ്യാൻ തുടങ്ങും. ഷിവർ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് എക്സർസൈസ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അതിൽ നിന്ന് എനർജി ഉപയോഗിക്കുന്നു. ആ അതിൻ്റെ ഫലമായി നമ്മുടെ ശരീരം ചൂടുപിടിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരം ഹീറ്റാവുന്നു, ചൂടുപിടിക്കുന്നു. ഈ രണ്ട് മെത്തേഡിലൂടെയാണ് ഈ ഓർഗാനിസംസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഓർഗാനിസംസ് ചെയ്യുന്ന രണ്ട് രീതിയാണ് ഈ പറയുന്ന ടു ഹോട്ടായ സമയത്തും ടു കൂളായ സമയത്തും. കൂളറായ സമയത്തും ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ് വളരെയധികം ഹോട്ടാണ്, ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ് വളരെയധികം കൂളാണെങ്കിൽ ഈ രണ്ട് സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മെയിൻറ്റെയിൻ ദെയർ കോൺസ്റ്റൻ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ദറ്റ് ഇസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ്. ദിസ് ടേക്ക് പ്ലേസ് ഇൻ ദ കേസ് ഓഫ് റെഗുലേറ്റേഴ്സ്. നമുക്കറിയാം 37 ഡിഗ്രി സെൻറ്റിഗ്രേഡും കൂടുകയാണെങ്കിൽ സ്വറ്റ് ചെയ്യും, 37 ഡിഗ്രി സെൻറ്റിഗ്രേഡും കുറവാണെങ്കിൽ നമ്മൾ ഷിവർ ചെയ്യും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സസൈസ്. ആ എക്സസൈസ് വഴി നമുക്ക് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഓർഗാനിസം വിളിക്കുന്ന പേരാണ് റെഗുലേറ്റേഴ്സ് എന്ന പേരാണ് ഇവർ അറിയപ്പെടുക. അപ്പോൾ റെഗുലേറ്റേഴ്സ് നമുക്ക് ക്ലിയറായി മനസ്സിലാക്കുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു മെത്തേഡ് ഇതാണ്, ഓർഗാനിസംസ് ടോളറേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡ് ഇങ്ങനെ ഇതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് കൺഫോമേഴ്സ് എന്ന പേര് അറിയപ്പെടുന്നു. കൺഫോമേഴ്സ് റെഗുലേറ്റേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൺഫോമേഴ്സ്. ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ജസ്റ്റ് ലൈക്ക് റെഗുലേറ്റേഴ്സിനെ പോലെ എന്ത് ചെയ്യുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഓസ്മോട്ടിക് റെഗുലേഷൻ ഇൻറ്റേർണൽ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ദെൻ അതുപോലെ തന്നെ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ദീസ് ടെമ്പറേച്ചറിൻ്റെ ഓസ്മോട്ടിക് റെഗുലേഷൻ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ടെമ്പറേച്ചർ എത്രയാണോ അതനുസരിച്ച് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മാറുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് കൺഫോമേഴ്സ് കാണുന്ന. അങ്ങനെ ഓർഗാനിസം വിളിക്കുന്ന പേരാണ് കൺഫോമേഴ്സ്. 95% ഓഫ് ഓർഗാനിസംസ് ആർ ബിലോങ്സ് ടു ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ് ആൻഡ് ഫിഷസ്. Many animals are included in this conformers. They are 95% of ഇബോമൂത്രാണ ഓർഗാനിസം മുഴുവൻ കൺഫോമേഴ്സ് ആണ് മനസ്സിലാക്കുക. എന്താ കൺഫോമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഡു നോട്ട് ഹാവ് എ കോൺസ്റ്റന്റ് ഇന്റേർണൽ ടെമ്പറേച്ചർ, ദർ ഇസ് നോ ഹോമിയോസ്റ്റാസിസ്. ബട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് പുറമേയുള്ള ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അകമേയുള്ള ടെമ്പറേച്ചർ, ഇന്റേർണൽ ടെമ്പറേച്ചർ, എക്സ്റ്റേണൽ ടെമ്പറേച്ചറും ഇക്വലായിട്ട് ഇന്റേർണൽ ടെമ്പറേച്ചറും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക, ഈ പറയുന്ന കൺഫോമേഴ്സ് എന്ന വിഭാഗത്തിൽ കാണാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ കൺഫോമേഴ്സ് എന്ന വിഭാഗത്തിന് പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഇങ്ങനെ ഈ പുറമേയുള്ള ടെമ്പറേച്ചർ കൂടുമ്പോൾ അകത്തുള്ള ടെമ്പറേച്ചർ വേരിയ ചെയ്യാൻ വേണ്ടി ഒരുപാട് എനർജി എക്സ്പെൻസ് ആവശ്യമാണ്. എനർജി തെർമോ റെഗുലേഷൻ അതുപോലെ ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞ ഒരു എനർജി എക്സ്പെൻസീവ് പ്രോസസ്സാണ്. എനർജി ഒരുപാട് ATP നമുക്ക് യൂസ് ചെയ്ത് പോകണം. അതുകൊണ്ട് തന്നെ ഈവൻ ദോ ഇൻ സ്മോൾ ഓർഗാനിസം, ചെറിയ ഓർഗാനിസംസ് ആണെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സ്മോൾ ഓർഗാനിസം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഹമ്മിംഗ് ബേർഡ്, മുന്നോട്ടും പിറകോട്ടും സഞ്ചരിക്കാൻ കഴിയുന്ന സ്മോളസ്റ്റ് ആയിട്ടുള്ള ബേർഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അവിടെ കാണില്ല, പോളാർ റീജിയൻസിൽ കാണില്ല എന്നാണ് പറയുന്നത്. അത് ഇതൊരു എനർജി, നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി കൺസ്യൂമിംഗ് പ്രോസസ്സാണ്, പുറമേയുള്ള എനർജി കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. എനർജി വൻതോതിലെ എനർജി ആവശ്യമുണ്ട്. ഇങ്ങനെ നമുക്ക് ഉള്ള എനർജി ടെമ്പറേച്ചർ അനുസരിച്ചും പുറമേയുള്ള ഓസ്മോ റെഗുലേഷൻ അനുസരിച്ച് അകമെ മാറണമെങ്കിൽ, ഇന്റേർണൽ ടെമ്പറേച്ചറും ഇന്റേർണൽ ഓസ്മോ റെഗുലേഷൻ മാറണമെങ്കിൽ വളരെയധികം എനർജി യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനർജി കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ഓർഗാനിസംസ് നോട്ട് സീൻ പോളാർ റീജിയൻ. ഇത് എന്തുകൊണ്ടാണ് പോളാർ റീജിയൻ ഇവർ കാണാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആൻസർ ഉള്ളോ, മോർ സർഫസ് ഏരിയ കമ്പയർ ടു ഇറ്റ്സ്
വോളിയം. വോളിയമായി കമ്പയർ ചെയ്യുമ്പോൾ സർഫസ് ഏരിയ വളരെ കുറവായതുകൊണ്ട് സർഫസ് ഏരിയ വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ സെല്ലുകൾ ഉള്ള സെൽസുകൾ മെജോറിറ്റി സെൽസും എക്സ്പോസ്ഡ് ആയിരിക്കും. എല്ലാം ഒരു പുറമെയുള്ള ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അതിൻ്റെ ശരീരത്തിന് മുഴുവൻ ടെമ്പറേച്ചർ കൂടിയ അവസ്ഥയുണ്ടാവും. അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വളരെയധികം എനർജി യൂസ് ചെയ്യേണ്ടായി വരും. അങ്ങനെ എനർജി യൂസ് ചെയ്യാൻ ആർക്ക് സാധ്യമാകില്ല. സ്മോൾ ആയിട്ടുള്ള ബേഡ്സുകൾക്ക് സാധ്യമാകില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹമ്മിംഗ് ബേഡ്സ്, ഷൂസ് പോലെയുള്ള ബേഡ്സിന് സാധ്യമാവില്ല. അപ്പം സംഭവിക്കും, ആ ഓർഗാനിസംസ് വളരെ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ, തീരെ കാണില്ല, പോളാർ റീജിയനിൽ യാതൊരു കാരണവശാലും കാണുകയില്ല. കാരണം ദേ കനോട്ട് സർവൈവ് ദെയർ ബിക്കോസ് ഓഫ് ദിസ് പ്രോബ്ലം. ഇറ്റ്സ് സർഫസ് ഏരിയ ഇസ് മോർ ദാൻ വെൻ കമ്പയർഡ് ടു വോളിയം. വോളിയം എന്ന് പറയുന്നത് ചെറുതാണ്, സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അതിൻ്റെ സർഫസ് ഏരിയ ടച്ച് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് സർഫസിലേക്ക് അടുക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കൂടുതൽ ഏരിയ ഉണ്ടാവും വെൻ കമ്പയർഡ് ടു ഇറ്റ്സ് വോളിയം. വോളിയം ചെറുതായതുകൊണ്ട് വലിയ സർഫസ് ഏരിയ ആയിരിക്കും അതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്മോൾ ഓർഗാനിസം അവിടെ കാണില്ല. ഇപ്പോൾ പോളാർ റീജിയൻസിൽ കാണുന്നില്ല. നിങ്ങളുടെ ഓർഗാനിസംസ് നമുക്കറിയാം, ഒന്ന് പറഞ്ഞു നമ്മൾ റെഗുലേറ്റേഴ്സ് പറഞ്ഞു, പിന്നെ കൺഫോമേഴ്സ് പറഞ്ഞു. പക്ഷേ കൺഫോമേഴ്സ് എന്ന് പറഞ്ഞ ഓർഗാനിസിന് എല്ലാ സമയം നമുക്ക് കൺഫോമേഴ്സ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രാഫ്, ആ ഗ്രാഫിൻ്റെ വൈ ആക്സിസിൽ നിന്ന് കാണാൻ കഴിയും, ഇൻറ്റേർണൽ ലെവൽ കാണാൻ കഴിയും, ദെൻ എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ലെവൽ കാണാൻ കഴിയും. ആൻഡ് ആ മൂന്ന് ലൈനുള്ള ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ല, ആദ്യത്തെ വരച്ചിട്ടുള്ളതാണ് നമുക്കറിയാം ഈ പറയുന്ന റെഗുലേറ്റേഴ്സിൻ്റെയാണ് റെഡ് ആയിട്ട് നമുക്ക് വരച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇൻറ്റേർണൽ ടെമ്പറേച്ചർ, പുറമെയുള്ള ടെമ്പറേച്ചർ, എക്സ്റ്റേണൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, ഇന്ത്യയിലെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കാണുന്നത്. അടുത്തത് നമുക്ക് അതിന് കൺഫ്യൂഷൻസ് ഇല്ല. രണ്ടാമത്തെ കാണുന്നതാണ് കൺഫോമേഴ്സ് ആണ്. ഇന്റേർണൽ ലെവൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലെവലിൽ വെച്ച് കാണുമ്പോൾ എക്സ്റ്റേണൽ ലെവലിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ഇന്റേർണൽ ലെവലിലും വ്യത്യാസം ഉണ്ടാകുന്നു. അതുകൊണ്ട് അത് ആംഗിൾഡ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണത്. അതിന് ആ വിഭാഗത്തിന് കൺഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ, പക്ഷേ എല്ലാ സമയം കൺഫോമേഴ്സ് വൻതോതിൽ കൺഫോമേഴ്സിന് പൂർണ്ണമായിട്ടും ഈ പറയുന്ന കൺഫോമേഴ്സ് ആയിരിക്കാൻ സാധ്യമല്ല. ചില ഓർഗാനിസംസ് പാർഷ്യലായിട്ടുള്ള റെഗുലേറ്റേഴ്സ് ആയി മാറുന്നുണ്ട്. അതായത് കുറച്ച് സമയം ഇത് എന്തായി ഫങ്ഷൻ ചെയ്യുന്നു, ഈ കൺഫോമേഴ്സ് ആവുകയും ഒരു പരിധി കഴിയുമ്പോൾ അത് എന്തായി മാറുന്നു, റെഗുലേറ്റേഴ്സ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഒരു 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 പരിധി വരെ അവ എന്ത് പോകുന്നു, ഈ പറയുന്ന കൺഫോമേഴ്സ് ആയിട്ട് എക്സ്റ്റേണൽ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് എന്ത് ഇന്റേണൽ ടെമ്പറേച്ചർ മാറുന്നതായിരുന്നു കാണാൻ കഴിയും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോളറൻസ് ഇല്ലാതെ വീണ്ടും അത് അവർ കൺഫോമേഴ്സ് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് ആയിട്ട് മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള വിഭാഗത്തിൽ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ റെഗുലേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. പകുതി ഭാഗം റെഗുലേറ്റേഴ്സും പകുതി ഭാഗം കൺഫോമേഴ്സ് നടത്തത്തിലാണ് നമ്മൾ പാർഷ്യൽ റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ടെമ്പറേച്ചർ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, പിന്നെ ഉള്ളിലുള്ള ഇന്റേണൽ ടെമ്പറേച്ചർ ചേഞ്ച് ആവാൻ സമ്മതിക്കില്ല. ചേഞ്ച് ആയി കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റത്തിന് തകരാറ് സംഭവിക്കും. എൻസൈം ആക്ടിവിറ്റീസിന് കൈനറ്റിക്സ് മാറും, ദെൻ മെറ്റബോളിക് ആക്ടിവിറ്റീസ് മാറും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പതുക്കെന്തിലേക്ക് മാറും, കോൺസ്റ്റന്റ് ആയി ടെമ്പറേച്ചർ മാറും, ഹോമിയോസ്റ്റാസിസിൽ മാറും. അങ്ങനെയുള്ള ഓർഗാനിസിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ റെഗുലേറ്റേഴ്സ് ആണ് വിളിക്കുക. ആ പാർഷ്യൽ റെഗുലേറ്റേഴ്സിന്റെ പടമാണ് നിങ്ങൾ മൂന്നാമതായി കണ്ടത്. അതൊരു ഒരു 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 നീല കളറിൽ വരച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. വേഗം പാർഷ്യൽ റെഗുലേറ്റേഴ്സിന് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു, എൻസൈം അതായത് ടെമ്പറേച്ചർ പുറമെ കൂടുന്നതനുസരിച്ച് അകമേ ടെമ്പറേച്ചർ കൂടുകയോ ഓസ്മോട്ടിക് റെഗുലേഷൻ വേരിയേഷൻ വരുത്തുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും, അവൻ്റെ ശരീരത്തിലെ എൻസൈം കൈനറ്റിക്സിനെ അത് ബാധിക്കും, അത് പിന്നീട് മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് കൈതിലേക്ക് മാറാണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലേക്കും ഹോമിയോസ്റ്റാസിസിലേക്കും മാറാണ്. അങ്ങനെയുള്ള ഓർഗാനിസിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന പാർഷ്യൽ റെഗുലേറ്റേഴ്സ് എന്ന പേരാണ് അറിയപ്പെടുക. ഓക്കെ, ഇത്ര ഇതുകൂടാതെ ചില ഓർഗാനിസംസ് കാണുന്ന പ്രത്യേകതകളാണ്. പ്രത്യേകിച്ചും ഓർഗാനിസം അൺഫേവറബിൾ സിറ്റുവേഷൻ, ആബയോട്ടിക് ആയിട്ടുള്ള അൺഫേവറബിൾ സിറ്റുവേഷനെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഓർഗാനിസംസ് ചെയ്യുന്ന ബിഹേവിയറായിട്ടുള്ളും അത് ഫിസിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ചില പ്രത്യേകതകളാണ് ഞാൻ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആബയോട്ടിക് ഫാക്ടേഴ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതികൾ മറ്റൊരു രണ്ട് ഒരു മൂന്ന് രീതിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഷോർട്ട് ഡ്യൂറേഷനുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുകൾ എഫക്ട് ചെയ്യുമ്പോൾ ഓർഗാനിസംസ് പുതിയ ഓൾട്ടറേഷൻസ് അന്വേഷിച്ചു തുടങ്ങും. പുതിയ രീതിയിലുള്ള തൽക്കാലത്തേക്ക് ഒരു ആക്ടിവിറ്റീസ് വിരാമം ഇട്ടുകൊണ്ട് അവ ആ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടി പുതിയൊരു മെത്തേഡ്, ഓൾട്ടറേറ്റീവ് മെത്തേഡിനെ കുറിച്ച് ചിന്തിച്ചു. അതിന്റെ ഫലമായി ഉണ്ടായ ചില ഓൾട്ടറേറ്റീവ് മെത്തേഡ്സാണ് അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അല്ല ആദ്യത്തെയാണ് മൈഗ്രേഷൻ. നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഒരു പ്ലാന്റിന്റെ ഒരു ഓർഗാനിസം, ഒരു ബേഡിന്റെ പടം വരും. ആ ബേഡ് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അല്ല ആദ്യത്തെയാണ് മൂന്നാമത്തെയാണ്. അപ്പോൾ റെഗുലേറ്റേഴ്സ് കഴിഞ്ഞു, കൺഫോമേഴ്സ് കഴിഞ്ഞു, ഇനി അടുത്തതാണ് മൈഗ്രേറ്റ്.
മൈഗ്രേറ്റ്. ഒരു ഓർഗാനിസം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അൺഫേവറബിൾ ആയിട്ട് തീരുമ്പോൾ, ഒരു അവരുടെ അവിടുത്തെ കാലാവസ്ഥയോ അല്ലെങ്കിൽ എബിലിറ്റി ഫാക്ടേഴ്സ് മോശമായി തീരുമ്പോൾ ഈ ഓർഗാനിസം അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും പറ്റുന്നില്ല. ബിക്കോസ് വളരെയധികം കൂൾ കണ്ടീഷൻ ആയിരിക്കും, തണുപ്പ് കൂടുതലായിരിക്കും, ചിലപ്പോൾ വളരെ ഹോട്ടായിരിക്കും. അങ്ങനെ സിറ്റുവേഷനിൽ ആ സ്ഥലത്ത് നിന്ന് വേറെ കിലോമീറ്ററോളം ദൂരമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് 3000 കിലോമീറ്റർ ഒക്കെ അകലേക്ക് ഓർഗാനിസംസ് പറന്ന്, ഈ പറഞ്ഞ പ്രത്യേകിച്ചും ബേർഡ്സ് ഒക്കെ പറന്ന് വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താമസം മാറാറുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട് മൈഗ്രേഷൻ എന്ന പേര് അറിയപ്പെടുന്നത്. ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ പറഞ്ഞവരാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിഫേവറബിൾ സിറ്റുവേഷൻ വരുമ്പോൾ അവർ തിരിച്ച് ഇവിടെ തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു എക്സാമ്പിളാണ് മൈഗ്രേഷൻ്റെ, ടിപ്പിക്കൽ എക്സാമ്പിളാണ് സൈബീരിയയിൽ നിന്ന് വരുന്ന, ചില ബേർഡ്സുകൾ, അതേപോലെ നോർത്തേൺ റീജിയൻ നിന്ന് വരുന്ന, ചില ബേർഡ്സുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലെ കിയാലാട നാഷണൽ പാർക്ക്, ആ പാർക്ക് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭരത്പൂർ ആൻഡ് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് അത് കാണുന്നത്. ആ ഭരത്പൂർ ഉള്ള രാജസ്ഥാനിലെ കിയാലാട നാഷണൽ പാർക്കിലാണ് ഈ സൈബീരിയൻ എന്ന് വരുന്ന, നോർത്ത് ഈസ്റ്റ് നോർത്ത് റീജിയൻ എന്ന് വരുന്ന, പ്രത്യേകിച്ചും കൂളർ ഏരിയയിൽ നിന്ന് വരുന്ന ബേർഡ്സുകൾ എല്ലാം വന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്ന്, ഇവിടെ ഈ പറയുന്ന കിയാലാട നാഷണൽ പാർക്കിൽ വന്ന് അവിടെ റിസൈഡ് ചെയ്യുന്നു, അവിടെ താമസിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് മൈഗ്രേഷൻ എന്ന പേരാണ് അറിയപ്പെടാം. ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. രാജസ്ഥാനിൽ നമ്മൾ സാധാരണ നമുക്ക് ചൂട് കൂടിയ സമയത്തൊക്കെ നമ്മൾ പല തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന പോലെ, ഡൽഹിയിൽ നിന്ന് ഷിംലയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഈ ഓർഗാനിസംസ് അതിന് ഫേവറബിളായിട്ടുള്ള സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് എക്സാമ്പിളാണ് പറഞ്ഞത് കിയാലാട നാഷണൽ പാർക്കിൽ കാണുന്ന ഈ ഭരത്പൂർ. ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന ആ ഒരു ബേർഡ് എന്ന് പറയുന്നത്, ക്രൈൻസ് എന്ന് പറയുന്ന, ക്രൈൻ എന്ന് പറയുന്ന ആ ബേർഡ്സ്, അതായത് ഈ പറയുന്ന പ്രത്യേക തരം കൊക്കുകളാണത്. അത് നിങ്ങളുടെ മുമ്പിലേക്ക് അതിന് പടം കാണിച്ചു. ആ കിയാലാട നാഷണൽ പാർക്കിൽ വന്ന് ഇവിടെ നിന്ന് വരുന്നതാണ് കോൾഡ് റീജിയൻ ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ നോർത്ത് റീജിയനിൽ നിന്നും അതേപോലെ സൈബീരിയയിൽ നിന്നും വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കൊക്കുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റുവേഷൻ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മൈഗ്രേഷൻ എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ മറ്റൊരു മെത്തേഡാണ് സസ്പെൻഡ്. താൽക്കാലികമായി ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയില്ല, ആ സ്ഥലത്ത് തന്നെ പ്രത്യേക ഒരു അവസ്ഥയിൽ ജീവിക്കുക. അതായത് അതിൻ്റെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച്, അതിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് പ്രത്യേക ഒരു കോട്ടിങ്ങോട് കൂടിയോ അല്ലെങ്കിൽ ആരും കാണാത്ത ഒരു സ്ഥലത്തോ താൽക്കാലികമായിട്ട് ആക്ടിവിറ്റീസ് നിർത്തിവെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, പ്രതികൂല കാലാവസ്ഥയെ ഓവർകം ചെയ്യാൻ വേണ്ടി, അൺഫേവറബിൾ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സസ്പെൻഡ് എന്ന പേരാണ് അതറിയപ്പെടുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സസ്പെൻഷൻ നമുക്ക് പഠിക്കാറുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഹിബർനേഷൻ എന്ന പേര് അറിയപ്പെടുന്നു. ആദ്യത്തെയാണ് ഹിബർനേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിബർനേഷൻ. രണ്ടാമത്തെയാണ് സ്പോർ ഫോർമേഷൻ. മൂന്നാമത്തെയാണ് ഡോർമെൻസി. നാലാമത്തെയാണ് ആസ്റ്റിവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പ്രത്യേകം എഴുതുന്നത് ആസ്റ്റിവേഷൻ. അഞ്ചാമത്തെയാണ് ഡയാപോസ്. ഈ അഞ്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഡയാപോസ് ചില ഓർഗാനിസത്തിൽ കാണുന്ന സസ്പെൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്, അൺഫേവറബിൾ സിറ്റുവേഷൻ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന സസ്പെൻഡ് ആക്ടിവിറ്റീസാണ് പരിചയപ്പെടുന്നത്. ഇത് കാണുന്നത് ഇതിന് എക്സാമ്പിൾ ഹിബർനേഷൻ്റെ എക്സാമ്പിൾ കാണുന്നത് ബിയേഴ്സാണ്, കരടികളിലാണ് ഇത് ഈ ഒരു പ്രത്യേകത കാണുന്നത്. ഹിബർനേഷൻ എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസണെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി ആക്ടിവിറ്റീസ് കുറച്ച്, ഈ കരടികളിൽ കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞ ഹിബർനേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതായത് വിൻ്റർ സിറ്റുവേഷൻ, കൂളർ സിറ്റുവേഷൻ, തണുപ്പ് കാലങ്ങളോ ടോർക്കം ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ കരടികൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് ചേർന്ന് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച്, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് മിനിമം ഭക്ഷണത്തിൽ അല്ലെങ്കിൽ മിനിമം രീതിയിൽ അത് ജീവിക്കുന്ന അവസ്ഥയാണ് ഹിബർനേഷൻ എന്ന് പറയുന്ന വിൻ്റർ സീസണിൽ ഓവർകം ചെയ്യാൻ വേണ്ടി സാധാരണ കരടിൽ കാണുന്ന ഒരു പ്രത്യേകതയാണത്. അടുത്താണ് സ്പോർ ഫോർമേഷൻ, ദാറ്റ് ഈസ് സീൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിൽ കാണുന്നു, അതേപോലെ ഫംഗസിലാണ് പിന്നെ കാണുന്നത്. അതായത് ഈ പറഞ്ഞ അൺഫേവറബിൾ സിറ്റുവേഷൻ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി വെജിറ്റേറ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ചില സ്പോറുകൾ ഉണ്ടാക്കും. കോളിഡിയ പോലത്തെയുള്ള സ്പോറുകൾ ഉണ്ടാക്കുന്നു. ഈ സ്പോറുകൾ ഈ മണ്ണിൽ വർഷം ദിവസങ്ങളോളം, ഈ അൺഫേവറബിൾ സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്ന വരെ എന്തിവിടെ കിടക്കും, അത് മണ്ണിൽ പതഞ്ഞു കിടക്കുന്നതായി കാണാൻ കഴിയും, മണ്ണിൽ പൂണ്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ള സിറ്റുവേഷൻ വിളിക്കുന്നവരുടെ സ്പോർ ഫോർമേഷൻ ഇൻ ലോവർ ലെവൽ ഓർഗാനിസം സച്ച് എസ് ബാക്ടീരിയ, ഫംഗസ്, അതർ ലോവർ ലെവൽ ഓർഗാനിസം ഈ സ്പോർ ഫോർമേഷൻ കാണാറുണ്ട്. ഇത്
അൺഫേവറബിൾ സിറ്റുവേഷൻ ടോളറേറ്റ് ചെയ്യണം, അൺഫേവറബിൾ സിറ്റുവേഷൻ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്താണ് ഡോർമൻസി. ഡോർമൻസി ഇസ് കോമൺലി സീൻ ഇൻ ഹയർ ലെവൽ പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ സീഡാണ് ഡോർമൻസ് സ്റ്റേജിലെടുക്കുക. അതായത് അൺഫേവറബിൾ സിറ്റുവേഷൻ വരുമ്പോൾ, ഹാർഡായിട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂൾ കണ്ടീഷൻ വരുമ്പോൾ വെള്ളം കിട്ടാൻ മാർഗ്ഗമില്ല, വളരെ ഡ്രൗട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? സീഡ് മണ്ണിലടിഞ്ഞ് ഇങ്ങനെ കോട്ടിങ്ങോട് കൂടി കെടുക്കും. ഇൻആക്റ്റീവായി ഫിസിയോളജി ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് സ്പ്രൗട്ട് ചെയ്യാതെ ഇത് മണ്ണിലാണ് കെടുക്കും, ഒരു കോട്ടിങ്ങോട് കൂടി കെടുക്കും. അതിന് യാതൊരു വിധ നാശം ഉണ്ടാവില്ല. പിന്നീട് ഫേവറബിൾ സിറ്റുവേഷൻ വരും, മഴ വരുമ്പോൾ അത് സ്പ്രൗട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് കോമൺലി സീൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലാണ് ഇത് കോമൺലി കാണുന്നത്. അങ്ങനെ സീഡ് ഇങ്ങനെ മണ്ണിൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ലാതെ സ്പ്രൗട്ട് ചെയ്യാതെ കിടക്കുന്ന അവസ്ഥയിൽ വിളിക്കുന്നവരാണ് ഡോർമൻസി ഓഫ് എ സീഡ് എന്ന പേരാണ് അറിയപ്പെടുക. ഇത് മറ്റൊരു മെത്തേഡാണ്, മൂന്നാമത്തെ മെത്തേഡ്. നാലാമത്തെ മെത്തേഡാണ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. എസ്റ്റിവേഷൻ സാധാരണ സ്നെയിൽസ് അതേപോലെ ഫിഷസ് സ്നെയിൽസിലൊക്കെയാണ് ഈ പറയുന്ന എസ്റ്റിവേഷൻ കാണാം. എന്താ എസ്റ്റിവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മർ റിലേറ്റഡ് ആയിട്ട് ഡിസ്കേഷൻ ഒഴിവാക്കാൻ പറ്റും. വളരെ ഹാർഡായിട്ടുള്ള സമ്മർ വരുമ്പോൾ നമ്മുടെ ഈ പാടത്തൊക്കെ കണ്ടിരുന്ന സ്നെയിൽസ് അല്ലെ, സ്നെയിൽസ് നിങ്ങൾക്കറിയാം, ആ സ്നെയിൽസുകളൊക്കെ ഒരു പ്രത്യേകത ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കേഷൻ അവരുടെ ഹോട്ട്നെസ് ഒഴിവാക്കാൻ വേണ്ടി അത് സമ്മർ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ പറയുന്ന എസ്റ്റിവേഷൻ എന്ന് പറയുന്ന സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിക്കേഷൻ. അത് പൊടിഞ്ഞു പോവുക, അതേപോലെ തന്നെ ഹോട്ട് ടെമ്പറേച്ചർ കൂടിക്കൊണ്ട് നശിച്ചു പോകാൻ സാധ്യത. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു പ്രത്യേക തരത്തിൽ താൽക്കാലികമായി അതിന്റെ ലൈഫ് സസ്പെൻഡ് ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥയിൽ വിളിക്കുന്ന പേരാണ് എസ്റ്റിവേഷൻ എന്ന പേര് അറിയപ്പെടുക. അടുത്താണ് ഡയാപോസ്. ഡയാപോസ് സാധാരണ കാണുന്നത് സൂ പ്ലാങ്ടൺസിലാണ് കാണാം. ജന്തു പ്ലവകങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. സൂ പ്ലാങ്ടൺസിൽ കാണുന്ന ഒരു പ്രത്യേകത ഡയാപോസ് എന്ന് പറയുന്നത്, അതൊരു ഇതിന് ശരീരം ഒരു പ്രത്യേകതയിലുള്ള കവചം ഇട്ടുകൊണ്ട് ഓട്ടിങ്ങോട് കൂടി അത് അൺഫേവറബിൾ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി അത് അവിടെ താൽക്കാലികമായി ലൈഫ് സസ്പെൻഡ് ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഡയാപോസ് എന്ന്. താൽക്കാലികമായി ലൈഫിന് വിരാമം ഇടുക, അതിനാണ് ഡയാപോസ്. പോസ് വരെ നിർത്തിവെക്കുക എന്നർത്ഥത്തിലാണ് വരുന്നത്. സോ അപ്പോൾ ഇതിന് ഓരോന്നിന് പടം നിങ്ങൾ കണ്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഓരോ പറഞ്ഞ സമയത്ത് അത് അതിൻ്റെ പടം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടാവും. ആ പടം ഒന്ന് ഒബ്സർവ് ചെയ്യണം, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അത് എന്താണെന്നുള്ളത്. കാരണം ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിക്കാറ്. ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ റെസ്പോണ്ട് ടു എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് റെഗുലേറ്റേഴ്സ് എന്താന്ന് പറഞ്ഞു, കൺഫോമേഴ്സ് എന്താന്ന് പറഞ്ഞു, ദെൻ ഈ പറഞ്ഞ മൈഗ്രേഷൻ എന്താന്ന് പറഞ്ഞു, സസ്പെൻഷൻ എന്താന്ന് പറഞ്ഞു. സസ്പെൻഷൻ അഞ്ച് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹിബർണേഷൻ, അതുപോലെ തന്നെ സ്പോർ ഫോർമേഷൻ, ദെൻ സീഡ് ഡോർമൻസി, ദെൻ നാലാമത്തെയാണ് എസ്റ്റിവേഷൻ, അഞ്ചാമത്തെയാണ് ഡയാപോസ്. ഈ അഞ്ച് പോയിന്റ് നിർബന്ധമായും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, അൺഫേവറബിൾ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ചില അഡാപ്റ്റേഷനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.